press the bell icon on the YouTube app and never miss another update. ലൂസിഫർ 2 ലാലേട്ടന്റെ സ്റ്റാർഡം തരുന്ന ഒരു ലിവറേജിൽ മാത്രം ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു മാഗ്നിറ്റ്യൂഡ് ആയിരുന്നു ലൂസിഫറിന്റേത്. ലൂസിഫർ 2 എന്ന സിനിമ ലൂസിഫറിന് ഒരു തുടർ കഥ മാത്രമല്ല, ആ കഥയ്ക്ക് മുൻപ് ആ കഥയിലേക്ക് ഈ കഥാപാത്രങ്ങൾ എങ്ങനെ എത്തി എന്നതുകൂടി വിസിറ്റ് ചെയ്യുന്ന ഒരു ഫ്രാഞ്ചൈസിന്റെ രണ്ടാം ഭാഗമാണ് ലൂസിഫർ 2. അതിനോടൊപ്പം ഒരു തുടർ കഥയുമാണ് ലൂസിഫർ 2. ലൂസിഫർ 2 എന്ന പ്രോജക്റ്റിന്റെ പേര് എംപുരാൻ എന്നാണ്. സ്റ്റീഫൻ നെടുമ്പള്ളി എങ്ങനെ, ആരാണ് ഖുറേഷി അബ്രാം? ഖുറേഷി അബ്രാമിന് ആരാണ് സയ്യിദ് മസൂദ്? സയ്യിദ് ലൂസിഫറിൽ കണ്ടത്ര ചെറിയൊരു കഥാപാത്രമല്ല സ്റ്റീഫന്റെയോ അല്ലെങ്കിൽ ഖുറേഷിയുടെയോ ജീവിതം. ഇപ്പൊ ഞാൻ അത്രമാത്രം പറയും. ഈ സ്റ്റീഫൻ നെടുമ്പള്ളി എങ്ങനെ, ആരാണ് ഖുറേഷി അബ്രാം? ഖുറേഷി അബ്രാമിന് ആരാണ് സയ്യിദ് മസൂദ് എന്നുള്ളതൊക്കെ മുരളിക്കും എനിക്കും ലൂസിഫർ 1 ചെയ്യുന്നതിന് മുമ്പ് തന്നെ അറിയാം. അപ്പോൾ സയ്യിദ് ലൂസിഫറിൽ കണ്ടത്ര ചെറിയൊരു കഥാപാത്രമല്ല സ്റ്റീഫന്റെയോ അല്ലെങ്കിൽ ഖുറേഷിയുടെയോ ജീവിതത്തിൽ. ഇപ്പം ഞാൻ അത്രമാത്രം പറയുന്നു. ഗുഡ് ഈവനിങ്. ലൂസിഫർ എന്നുള്ള സിനിമയെക്കുറിച്ചും അതിൻ്റെ മുന്നോട്ടുള്ള ഗതിയെക്കുറിച്ചൊക്കെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ അനൗൺസ്മെൻറ്റ് ഇവിടെ വെച്ചായിരുന്നു, ഇതേ സ്ഥലത്ത് വെച്ചായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു നിമിത്തമായി മാറിയത്. ഇതേ സ്ഥലത്ത് വെച്ച് വീണ്ടും അതിൻ്റെ സീക്വൽ എന്നുള്ള വാക്ക് കറക്റ്റാണെന്നോ എനിക്കറിയില്ല, സീക്വലും പ്രീക്വലും ഒക്കെ ഉള്ളൊരു സിനിമയാണത്. അത് എന്തായാലും നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ അതിൻ്റെ അനൗൺസ്മെൻറ്റ് നടത്താൻ കഴിഞ്ഞതിൻ്റെ സന്തോഷമുണ്ട്. ആ ചിത്രത്തിൻ്റെ പേര് അതാണ് ഏറ്റവും വളരെ കാച്ചി ആയിട്ടുള്ളൊരു പേരാണ്. ആ സിനിമയുടെ അടുത്ത ലൂസിഫർ 2 എന്ന സിനിമയുടെ പേരെന്തായിരിക്കുമെന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞാൻ മിസ്റ്റർ പൃഥ്വിരാജിൻ്റെ കൊടുക്കാൻ, അദ്ദേഹം തന്നെ അത് അനൗൺസ് ചെയ്യട്ടെ. പേര് പറഞ്ഞതിന് മുമ്പ് ഒന്നുകൂടി, ഇപ്പോൾ ഇന്ന് ആണല്ലോ ലൂസിഫർ 2 എന്ന പ്രോജക്റ്റിനെ കുറിച്ചുള്ള ആദ്യ വാർത്തകൾ ഔപചാരികമായി പുറത്തു പോകാൻ പോകുന്നത്. അപ്പോൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ലൂസിഫർ 2 എന്ന സിനിമ ലൂസിഫറിനൊരു തുടർ കഥ മാത്രമല്ല, ആ കഥയ്ക്ക് മുൻപ് ആ കഥയിലേക്ക് ഈ കഥാപാത്രങ്ങൾ എങ്ങനെ എത്തി എന്നതുകൂടി വിസിറ്റ് ചെയ്യുന്ന ഒരു ഫ്രാഞ്ചൈസിൻ്റെ രണ്ടാം ഭാഗമാണ് ലൂസിഫർ 2. അതിനോടൊപ്പം ഒരു തുടർ കഥയുമാണ് ലൂസിഫർ 2. ലൂസിഫർ 2 എന്ന പ്രോജക്റ്റിൻ്റെ പേര് എംപുരാൻ എന്നാണ്. താങ്ക് യു. നമസ്കാരം. ആദ്യം തന്നെ ഒരു വലിയ നന്ദി അറിയിക്കേണ്ടതായിട്ടുണ്ട്. ഞാനൊരു പുതുമുഖ സംവിധായകനായിരുന്നു. ഒരു പുതുമുഖ സംവിധായകൻ്റെ ആദ്യ സിനിമ ഇത്രയും വലിയൊരു വരവേൽപ്പ് എന്ന് സ്വീകരിച്ച മലയാള സിനിമാ പ്രേക്ഷകരോടും, അതിൻ്റെ പ്രഖ്യാപന നാൾ മുതൽ ഇന്ന് വരെ ലൂസിഫർ എന്ന സിനിമയ്ക്ക് മാധ്യമ സുഹൃത്തുക്കൾ തന്ന പിന്തുണയ്ക്കും ഒരായിരം ആയിരം നന്ദി. നിങ്ങളുടെ ഈ അകമഴിഞ്ഞ സപ്പോർട്ടില്ലായിരുന്നുവെങ്കിൽ ലൂസിഫർ എന്ന സിനിമയ്ക്ക് ഇത്രയും വാർത്താ പ്രാധാന്യവും ഞങ്ങൾ ഡിസൈൻ ചെയ്ത ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇത്ര ഭംഗിയായി പ്രേക്ഷകരിലേക്ക് എത്താനും സാധിക്കില്ലായിരുന്നു. അതിന് താങ്ക് യു സോ മച്ച് ടു ഓൾ മീഡിയ പ്രസൻറ്റ് ഹിയർ ആൻഡ് ദോസ് ഹു ആർ നോട്ട് പ്രസൻറ്റ് ഹിയർ ഓൾസോ. ലൂസിഫർ എന്ന സിനിമ ഞങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ലൂസിഫർ എന്ന സിനിമയുടെ വലിപ്പം അന്നത്തെ അവസ്ഥയിൽ 2016-2017 കാലഘട്ടത്തിലാണ് ഈ പ്രോജക്റ്റ് ഓൺ ആകുന്നത്. അന്നത്തെ അവസ്ഥയിൽ ഒരു മലയാള സിനിമയ്ക്ക് ചിന്തിക്കാവുന്ന ഏറ്റവും വലിപ്പം കൂടിയ ഏറ്റവും ഉയർന്ന ബഡ്ജറ്റായിരുന്നു ലൂസിഫറിൻ്റേത്. ഒരു അന്നത്തെ കാലത്ത് ഒരു 30 crores എന്നൊക്കെ പറഞ്ഞാൽ വലിയ, നമുക്ക് മലയാളത്തിന് അചിന്തനീയമായ ഒരു ബഡ്ജറ്റും ഒരു സൈസുമാണ്. അത് ലാലേട്ടൻ്റെ സ്റ്റാർഡം തരുന്ന ഒരു ലിവറേജിൽ മാത്രം ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു മാഗ്നിറ്റ്യൂഡായിരുന്നു ലൂസിഫറിൻ്റേത്. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ലൂസിഫർ എന്ന സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഒരു തുടർക്കഥയും നിങ്ങളിപ്പോൾ കണ്ട കഥയ്ക്ക് മുൻപ് സംഭവിച്ചത് എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചും മുരളിക്കും എനിക്കും ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ ഇനിയും ഈ സിനിമയുടെ അടുത്തൊരു ഘട്ടത്തിലേക്ക് ഈ കഥ അല്ലെങ്കിൽ ഈ കഥ പറച്ചിൽ വളരണമെങ്കിൽ മലയാള സിനിമയുടെ ഒരു കമേഴ്ഷ്യൽ ഫീസിബിലിറ്റി ഇനിയും വളരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് ആക്ച്വലി എനിക്ക് ഏറ്റവും കൂടുതൽ ലൂസിഫർ എന്ന സിനിമ തന്ന സന്തോഷം ഒരു നിമിത്തം പോലെ ആ ലൂസിഫർ എന്ന സിനിമ അതിനൊരു കാരണമായി എന്നുള്ളതാണ്.
अब മലയാള സിനിമയുടെ വാണിജ്യപരമായ തലങ്ങൾക്ക് അത് ഡിജിറ്റൽ റൈറ്റ്സ് ആണെങ്കിലും സാറ്റലൈറ്റ് റൈറ്റ്സ് ആണെങ്കിലും ഓവർസീസ് ആണെങ്കിലും മറ്റെല്ലാ വാണിജ്യ തലങ്ങൾക്കും ലൂസിഫർ എന്ന സിനിമയിലൂടെ ഒരു വലിയ ഗ്രോത്ത് സംഭവിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം അതുകൊണ്ടാണ് ഇന്ന് ലൂസിഫർ 2 എന്ന സിനിമ സാധ്യമാകും എന്ന് ഞങ്ങൾക്ക് വിശ്വാസം വന്നത് തീർച്ചയായിട്ടും അതിനോടൊപ്പം ലൂസിഫർ എന്ന സിനിമയ്ക്ക് പ്രേക്ഷകർ തന്ന ഈ വലിയ വരവേൽപ്പും അപ്പോൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് പുൾ ഓഫ് ചെയ്യാം എന്ന വിശ്വാസം വന്നതിനു ശേഷമാണ് ഇനി ലൂസിഫർ 2 എന്ന കഥ അല്ലെങ്കിൽ ആ സിനിമയിൽ നിങ്ങൾ കാണാൻ പോകുന്ന കഥ എങ്ങനെ എൻകാപ്സുലേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് മുരളിയും ഞാനും ഒരു ഡിസ്കഷൻ തുടങ്ങിയത് അതിന്റെ ഒരു ഒരു സ്റ്റാർട്ട് ടു ഫിനിഷ് ഒരു രൂപരേഖ അതൊരു മൊത്തത്തിലുള്ള ഒരു ഭൂമിശാസ്ത്രം എന്നൊക്കെ പറയുന്ന പോലെ ആ സിനിമയുടെ ഒരു ഫോം ഞങ്ങളുടെ മനസ്സിൽ പ്രത്യക്ഷപ്പെട്ടതിനു ശേഷമാണ് ഞാൻ എൻ്റെ നിർമ്മാതാവായ ശ്രീ ആൻ്റണി പെരുമ്പാവൂരിനെ വിളിച്ച് ഒരിക്കൽ കണ്ട് ഇങ്ങനെയാണ് ഈ സിനിമ ഇത് പുൾ ഓഫ് ചെയ്യുന്നതിൻ്റെ പിന്നിലെ ചലഞ്ചസ് ഇതാണ് ഇതായിരിക്കും ഈ സിനിമയുടെ ഒരു ഒരു വലിപ്പം ഇതിൻ്റെ ഒരു ഒരു ഗ്രാൻഡ്യൂർ ഇതെല്ലാം പറഞ്ഞ് ബോധ്യമാക്കിയതിന് ശേഷം തീർച്ചയായിട്ടും ഇങ്ങനൊരു പ്രോജക്റ്റ് നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ സാധിക്കുമെന്നും അത് ഇനിയും വരുന്ന കാലങ്ങളിൽ മലയാള സിനിമയ്ക്ക് കൂടുതൽ ഒരു പക്ഷേ ഇനിയും നമുക്കിതിൻ്റെ ബിസിനസ് ബൗണ്ടറീസ് ഇതിൻ്റെ കമേഴ്ഷ്യൽ ബൗണ്ടറീസ് പുഷ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലൊരു സിനിമയാകുമെന്നും ഒരു വിശ്വാസം അദ്ദേഹം ഞങ്ങൾ കൂടി തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഒഫീഷ്യലായിട്ട് ലൂസിഫർ എന്ന സിനിമയുടെ ഒരു സീക്വൽ ഞങ്ങൾ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത് സീക്വൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ലൂസിഫർ എന്ന സിനിമയിൽ കണ്ട കഥയുടെ തുടർക്കഥ മാത്രമായിരിക്കില്ല ഈ രണ്ടാമത്തെ സിനിമയിൽ കാണുന്നത് ഇപ്പം നിങ്ങൾ കണ്ടതും അറിഞ്ഞതുമായ കഥയുടെ മുൻപ് നടന്ന കഥയും അതിൻ്റെ ഒരു തുടർക്കഥയും എല്ലാം വിസിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫ്രാഞ്ചൈസ് സ്ട്രക്ചറാണ് ഇതിൻ്റെ രണ്ടാം ഭാഗത്തിനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും വരും കാലങ്ങളിൽ ആ സിനിമയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളറിയും നിങ്ങളിലേക്ക് എത്തിക്കണം എന്നാഗ്രഹമുണ്ട് ഇന്ന് ഈ ഔപചാരികമായ അനൗൺസ്മെൻറ്റിന് ഇവിടെ എത്തിയതിന് ഒന്നും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സോ ഞങ്ങൾ അടുത്ത വർഷം ഒരു സെക്കൻഡ് ഹാഫോടുകൂടി ഇതിൻ്റെ ജോലികൾ തുടങ്ങും ഇതിൻ്റെ റിലീസ് ഞങ്ങൾക്കിപ്പോൾ കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഇതിൻ്റെ ഷൂട്ടിംഗ് ലോജിസ്റ്റിക്സിനെ പറ്റി കൃത്യമായിട്ടുള്ളൊരു ധാരണ ഞങ്ങൾക്കും ഇപ്പോൾ ഇല്ല വെൻ ഐ സേ ലോജിസ്റ്റിക്സ് ഞാൻ കൃത്യമായിട്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് വെച്ചാൽ ഇത് എവിടെയാണ് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി ഒരു ധാരണയുണ്ട് ഇപ്പോൾ ആ സ്ഥലങ്ങളിലെ പെർമിഷൻസ് പ്രോക്യൂർ ചെയ്യുന്നതിൻ്റെ പ്രോസസ്സുകൾ അങ്ങോട്ടൊരു വലിയ യൂണിറ്റുമായി ട്രാവൽ ചെയ്യുന്നതിൻ്റെ ലോജിസ്റ്റിക്കൽ ചാലഞ്ചസ് പിന്നെ ഇതിൻ്റെ പിന്നിലെ കാസ്റ്റിംഗ് നമുക്ക് ആവശ്യമുള്ള നടീ നടന്മാരുടെ സമയം അപ്പോൾ അതൊന്നും ടു ബി ഫ്രാങ്ക് ഇപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായ ഒരു ഐഡിയ ഇല്ല ബട്ട് വി ഹോപ്പ് ടു സ്റ്റാർട്ട് വർക്ക് സം ടൈം സെക്കൻഡ് ഹാഫ് ഓഫ് നെക്സ്റ്റ് ഇയർ മാത്രമല്ല ലാലേട്ടന് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട് അതിനു മുമ്പ് ലാലേട്ടൻ സ്വന്തമായി സംവിധാനം ചെയ്യുന്ന ബാറോസ് എന്നൊരു ഒരു വലിയ പ്രോജക്റ്റ് അതിനു മുമ്പ് ചെയ്യാനുണ്ട് മുരളി തിരക്കഥ എഴുതി രതീഷ് അമ്പാട്ട് ഡയറക്റ്റ് ചെയ്ത് ഞാൻ അഭിനയിക്കുന്ന ഒരു സിനിമ എന്ന കമ്മിറ്റ്മെൻറ്റ് ഞങ്ങൾക്കും ഉണ്ട് സോ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും സോ ലൈക്ക് ഐ സെഡ് സം ടൈം ഇൻ ദ സെക്കൻഡ് ഹാഫ് ഓഫ് നെക്സ്റ്റ് ഇയർ ആൻഡ് ഓൾസോ ഇത് താരതമ്യേന ലൂസിഫറിനേക്കാൾ കുറച്ചുകൂടെ വലിയൊരു സിനിമ ആയിരിക്കും എന്ന് ഞാൻ ഒരു കൊച്ചു സിനിമ ആയിരിക്കും പറയുന്നതാണോ നല്ലത് അങ്ങനത്തെ ഒരു സിനിമ ആയതുകൊണ്ട് ഷൂട്ടിന് മുമ്പുള്ള ജോലിയാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ദി ഈസിയസ്റ്റ് പാർട്ട് അബൌട്ട് ലൂസിഫർ വാസ് ദ ഷൂട്ട് ഷൂട്ടിംഗ് ആയിരുന്നു ഏറ്റവും എളുപ്പമുള്ള കാര്യം വളരെ സ്മൂത്തായിട്ട് നമ്മൾ വളരെ സ്മൂത്തായിട്ട് നടന്നൊരു ഷൂട്ടാണ് അതിൻ്റെ പിന്നിൽ ഷൂട്ടിന് മുമ്പ് നടന്ന ഒരു ഒരു 6 മന്ത്സിൻ്റെ ഒരു ഒരു പ്രോസസ്സായിരുന്നു ഷൂട്ടിനെ അത്ര സ്മൂത്താക്കിയത് അപ്പോൾ അഗെയിൻ ലൂസിഫർ 2നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആഗ്രഹം ഏറ്റവും എളുപ്പം ഷൂട്ടിംഗ് ആയിരിക്കണം എന്നുള്ളതാണ് സോ അതിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ജോലി അത് വിൽ സ്റ്റാർട്ട് ഇപ്പോൾ നെക്സ്റ്റ് ഇയർ ഹാഫ് വേ ത്രൂ നമ്മളിത് തുടങ്ങും ഇതിപ്പോൾ ലാലേട്ടൻ്റെ വീട് എന്നുള്ളതിനേക്കാൾ എൻ്റെ ഓഫീസ് എന്നാണ് ഇപ്പോൾ എനിക്ക് അറിയുന്നത് സോ വിൽ ഓൾ ബി ഹിയർ ഇപ്പോൾ ഇവിടെ എൻ്റെ ടീം വന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വിൽ ബി ഹിയർ ഫസ്റ്റ് പാർട്ടും അങ്ങനെ ആയിരുന്നു ഇനി സെക്കൻഡ് പാർട്ടിനും ഒരു ഒരു വർഷക്കാലം ഇവിടെ ഞങ്ങൾ ഉണ്ടാവും ഇപ്പോൾ വേണോ അതെ അപ്പം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഈ സ്റ്റീഫൻ നെടുമ്പള്ളി എങ്ങനെ ആരാണ് ഖുറേഷി അബ്രാമിന് ആരാണ് സയ്യിദ് മസൂദ് എന്നുള്ളതൊക്കെ മുരളിക്കും എനിക്കും ലൂസിഫർ 1 ചെയ്യുന്നതിന് മുമ്പ് തന്നെ അറിയാം അപ്പോൾ സയ്യിദ് ലൂസിഫറിൽ കണ്ടത്ര ചെറിയൊരു കഥാപാത്രമല്ല സ്റ്റീഫൻ്റെയോ അല്ലെങ്കിൽ ഖുറേഷിയുടെയോ ജീവിതത്തിൽ ഇപ്പം ഞാൻ അത്രമാത്രം പറയുന്നു തമ്പുരാൻ്റെയും ദൈവത്തിൻ്റെയും ഇടയിലുള്ളൊരു എൻറ്റിറ്റിയാണ് യാ ഓബ്വിയസ്ലി ആ സോങ് എഴുതിയത് മുരളി തന്നെയാണ് സോ എംബ്രാൻ മോറാലസ് മീൻസ് മോർ ദാൻ എ കിങ് ആൻഡ് ലെസ് ദാൻ എ ലോർഡ് ലെസ് ദാൻ എ ഗോഡ് സോ അതാണ് എംബ്രാൻ ഒരു ഓവർ ലോർഡ് എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു ആക്ച്വൽ ലിറ്ററൽ മീനിങ് എന്ന് പറഞ്ഞാൽ ദി ഓവർ ലോർഡ് അതാണ് എംബ്രാൻ